ഹലോ, യൂറോ കപ്പ് 2021 ആവേശത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സ്പോർട്സ് ക്യൂവിനൊപ്പം ഞാൻ എബിനോസ്, മുൻ സന്തോഷ് ഹോബി താരവും ഐ ലീഗ് താരവുമായിരുന്നു, ഇപ്പോൾ കോവളം മത്സര ഹെഡ് കോച്ചുമാണ്. നിങ്ങളെ ആവശ്യത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. എൻ്റെ കളി അവതരണവും മറ്റുള്ള കാര്യങ്ങളും അറിവുകളും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ യൂറോ കപ്പിൻ്റെ ആദ്യത്തെ പന്തുരുള്ളത് പോലെ തന്നെ ആ പന്തിന് പോലും ഒരു പ്രത്യേകത, ആ പന്തിൻ്റെ പേരിന് പോലും ഒരു പ്രത്യേകതയുണ്ട്. യൂണിഫോറിയ എന്നൊരു ബോളാണ് അഡിഡാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യൂണിറ്റി എന്ന ഐക്യം, ലോകങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും, യൂഫോറിയ എന്ന വാക്ക് അതിയായ സന്തോഷം. അപ്പോൾ ആദ്യ പന്തുരുള്ളത് പോലെ തന്നെ അതിയായ സന്തോഷത്തിലേക്ക് കടക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ന് ഇറ്റലി തുർക്കി എന്നതിൽ ഏതൊരു തർക്കവും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ വേൾഡ് കപ്പിന് പോലും യോഗ്യത നേടാനാകാതെ പുറത്തായതിൻ്റെ പരിഭവം തീർക്കുന്ന തരത്തിലുള്ള പെർഫോമൻസിലൂടെ എല്ലാ മത്സരങ്ങളും യൂറോ കപ്പിലെ യോഗ്യത മണ്ഡലം ജയിച്ചു വരുന്ന ഇറ്റലിയും ഈ ടൂർണമെൻറ്റിൽ തന്നെ കറുത്ത കുതിരകളാകും എന്ന് പറയുന്ന അറിയപ്പെടുന്ന ടർക്കിയും പലപ്പോഴും വേൾഡ് കപ്പിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം വൻനിര ടീമുകളെ പരാജയപ്പെടുത്തിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡായ ടർക്കിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തീർച്ചയായും തീവാർന്ന ഒരു പോരാട്ടം, അത് ജനങ്ങളിലെ ഫുട്ബോൾ പ്രേമികൾക്ക് അതിയായ സന്തോഷം നൽകും എന്നതിൽ ഏതൊരു തർക്കവുമില്ല. അപ്പോൾ 2021 യൂറോ കപ്പിന് മറ്റു പ്രത്യേകതകൾ പലതുമുണ്ട്. നിങ്ങൾക്കറിയാം, കോവിഡ് മഹാമാരിക്കിടയിൽ ലോക ജനത അതിജീവനത്തിൻ്റെ പാതയിലാണ്. ആ അതിജീവനത്തിന് ഏറ്റവും അധികം പോരാട്ട വീരം നൽകുന്ന ഒരു തലത്തിലേക്ക് ഉയർത്തുന്നത് യൂറോ കപ്പിന് നിർണായക ഒരു പങ്കുവഹിക്കാൻ കഴിയും എന്നതിൽ ഏതൊരു സംശയമില്ല. ഇന്ന് ലോകം മൊത്തം യൂറോ കപ്പിനും കോപ്പ അമേരിക്കയും പിന്നിലാണെങ്കിലും ഒരു പടി മുന്നിൽ എപ്പോഴും യൂറോ കപ്പ് തന്നെയാണ്. കാരണം നമുക്ക് അറിയാം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീന അല്ലെങ്കിൽ ബ്രസീൽ എന്നീ രാജ്യങ്ങൾ മാത്രമാണ് അവിടുത്തെ ലോകകപ്പ് ജേതാക്കൾ. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ, യൂറോപ്പിലോട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, അങ്ങനെ ആ നിര സ്പെയിൻ, അങ്ങനെ അത് നീണ്ടു പോവുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ഒരു യൂറോ കപ്പിലെ ജേതാക്കളെന്ന് പറയുന്ന ലോകകപ്പിനോളം ലോകകപ്പ് നേടിയതിന് തുല്യമാണ് എന്നതിൽ ഏതൊരു തർക്കവുമില്ല. അത് നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് ക്രൊയേഷ്യ, ലൂക്ക മോഡ്രിച്ചിൻ്റെ നേതൃത്വത്തിൽ ക്രൊയേഷ്യ കഴിഞ്ഞാണ് ഫൈനൽ കളിക്കുമ്പോൾ അത് ജേതാക്കളായത് ഫ്രാൻസാണ്. അപ്പോൾ എത്രത്തോളമാണ് യൂറോപ്പിൻ്റെ ശക്തി എന്ന് തിരിച്ചറിയുന്നതിന് നമുക്ക് മറ്റൊരു ഇടത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇത്തവണ ലോകരാജ്യത്തെ നമ്പറും, അതായത് ഫുട്ബോളിലെ നമ്പറും രാജ്യമായ ബെൽജിയത്തിന് ഇതുവരെയ്ക്കൊന്നും ഒരു കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല ലോകകപ്പ്. അപ്പം അവരെ ഏറ്റവും സുവർണ തലമുറയുമായിട്ട് വരുന്ന ബെൽജിയം, അതുപോലെ തന്നെ ഫ്രാൻസ്, ഫ്രാൻസിൻ്റെ ടീമിന് എന്ന് പറയുക ഒരു ലോക ജേതാക്കൾ എന്ന് തന്നെ എന്ന നിലയിലാണ് ഫ്രാൻസ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ലോകകപ്പുമായി വരുന്ന അവർക്ക് യൂറോ കപ്പ് നേടി അവരുടെ പഴയ ചരിത്രം ആവർത്തിക്കാനായിരിക്കും അവർ വരിക. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് അറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി റൊണാൾഡോയ്ക്കൊപ്പം മെസ്സിക്കൊപ്പം എംബാപ്പെ എത്തിച്ചേരുന്ന ഒരു ത്രില്ലിങ്ങിലാണ് നമ്മുടെ ഫുട്ബോൾ ലോകം. അത് യാഥാർത്ഥ്യ വൽക്കരിക്കപ്പെടുമോ അത് വെറും സങ്കല്പം മാത്രമാണോ എന്ന നിലയിലേക്ക് എംബാപ്പയ്ക്ക് തെളിയിക്കാൻ ഏറെയുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയാൻ എറിക് കാന്റെ, സെമി പോലത്തെ ചെൽസിക്ക് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് കപ്പ് നേടിക്കുന്ന നിർണായക പങ്കുവച്ച എറിക് കാന്റെയുടെ സ്വഭാവ മഹിമ കൊണ്ട് പോലും അദ്ദേഹത്തിന് പോൾ പോഗ്ബ പറഞ്ഞത് നമുക്കറിയാം. പോൾ പോഗ്ബയും എറിക് കാന്റെ അടങ്ങിയ മധ്യനിരയിലുള്ള ഫാൻസ്. അപ്പോൾ എറിക് കാന്റെക്ക് വ്യക്തിപരമായി തന്നെ ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് എത്തിപ്പെടാൻ ഈ യൂറോ കപ്പ് ഒരു നിമിത്തമാകുമോ? ഈ ഫ്രാൻസ് വിൻജിയാണെങ്കിൽ തീർച്ചയായിട്ടും എറിക് കാന്റെയുടെ പങ്ക് വളരെ നിർണായകമായിരിക്കും. ആ നിർണായകമായ പങ്ക് വഹിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ബാലൻഡിയോർ പുരസ്കാരം ഉറപ്പിക്കാനുള്ള സാധ്യതയും കൂടെ നമുക്ക് ഈ ഫ്രാൻസിൻ്റെ കളിക്കാരിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏറ്റവും സന്തുലിതമായ ഒരു ടീമാണ്. റഫാൽ വരേന നയിക്കുന്ന ഡിഫൻഡും ഹ്യൂഗോ ലോറിസ് എന്ന ഗോൾ കീപ്പറും അതിനോടൊപ്പം മധ്യനിരയിൽ എറിക് കാന്റെ, പോൾ പോഗ്ബ, നിരവധി ആരും മുന്നേറ്റ നിരയിലാണ് ഗ്രീസ്മാൻ, എംബാപ്പെ, ഗിരൂഡ്, തിരികെ വന്ന ബെൻസേമ എന്നിവരൊക്കെ ഉൾപ്പെടുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന് ഇത്രയും സ്റ്റാർ വേലുള്ള താരങ്ങളെ ഒരുമിച്ച് ഒരു ടീമായി കൊണ്ടുപോകാനുള്ള കോച്ചിൻ്റെ കഴിവ്. അദ്ദേഹം ഡഷാം പലവട്ടം അത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ സംഘർഷം അദ്ദേഹം മറികടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും ഇത്തവണത്തെ ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും നിർണായകമായിരിക്കുക. അതിനോടൊപ്പം തന്നെ എന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ജർമ്മനിയുടെ കാര്യത്തിൽ. ജർമ്മനി എന്നും ഒരു വളരെ ഒരു റോബോട്ട് ശൈലിയിലുള്ള, അല്ലെ, യാന്ത്രികമായ ശൈലിയിലുള്ള, നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൃത്യതയാർന്ന പാസുകളിലൂടെയും കരുത്താർന്ന ശരീരത്തിലൂടെയും വേഗതയാർന്ന അറ്റാക്കിങ്ങിലൂടെയും ഫുട്ബോളിനെ കിടക്കുന്ന ജർമ്മനി, പോരാട്ട വീര്യത്തിന് പേര് കേട്ട ജർമ്മനി, സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗലിൽ മുൻപെങ്ങുമില്ലാത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. അദ്ദേഹം നമുക്കറിയാം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ
ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് റൂബൻ ഡയാസ്, അതും ഡിഫൻസീവ് കളിക്കുന്ന റൂബൻ ഡയാസ്. മിഡ്ഫീൽഡ് ഫെർണാണ്ടസ്, അതിനോടൊപ്പം തന്നെ മികച്ച ഒരു വലിയൊരു താരനിരയുമായിട്ട് തന്നെയാണ് ഇത്ര തവണ നമ്മുടെ പോർച്ചുഗൽ വരുന്നത്. അപ്പോൾ പോർച്ചുഗലിൻ്റെ സാധ്യത വളരെ വലുതാണ്. ഇതിനെല്ലാം ഒരു സുവർണ തലമുറയുമായിരുന്നു ബെൽജിയം. ബെൽജിയത്തിനോടൊപ്പം തന്നെ മികച്ച താരനിരയുമായിട്ടും യുവതാരങ്ങളെയും പരിചയസമ്പന്നരായ താരങ്ങളെയും കൊണ്ട് സമ്പുഷ്ടമായ ഇംഗ്ലണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാം ഫിൽ ഫോഡനും ജേഡൻ സാഞ്ചോയുമുള്ള കളിക്കാർ യൂറോപ്പിൻ്റെ താരങ്ങളായിട്ട് ഉയർന്നവരും ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഹാരി കെയ്ന് ഒരു ട്രോഫി, നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആദ്യത്തെ സ്കോററായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ട്രോഫി ഇന്നും ഒരു മികച്ച ഒരു വമ്പൻ ട്രോഫിയുടെ അഭാവം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടോട്ടൻഹാമിലോട്ട് മറ്റൊരു ടീമിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനൊരു യൂറോ കപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ തെളിയിക്കുന്നതിനോടൊപ്പം ജർമ്മനിയുടെ യുവതാരങ്ങൾ ഹോവാർഡ്സ് അടക്കമുള്ള താരങ്ങൾ എങ്ങനെ മികച്ച താരനിരയുമായിട്ട് വരുന്ന ഒരു വലിയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു യൂറോ കപ്പായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ടൂർണമെൻ്റാണ് 2021. അതിലൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയാം 2020 ചാമ്പ്യൻ വരെയാണ് 2021 നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു അപൂർവമായ ഒരു സാഹചര്യം പോലും ഇത്തവണത്തെ യൂറോ കപ്പിനെ വളരെ ആവേശഭരിതമാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി നമുക്ക് കറുത്ത കുതിരകളായിട്ട് പോളണ്ടിനെയും ടർക്കിയെയും പോലുള്ള രാജ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ചരിത്രമാണ് ആദ്യത്തേത്, ഒരു അത്ഭുതം എന്ന് പറയുകയാണെങ്കിൽ ഡെൻമാർക്ക് ക്വാളിഫയർ റൗണ്ടിൽ രണ്ടാം സ്ഥാനത്തായി പോയെങ്കിലും യാദൃച്ഛികമായി ടൂർണമെൻറ്റ് കളിക്കാനൊരു അവസരം കിട്ടുകയും ആ ടൂർണമെൻറ്റ് വിൻ ചെയ്തുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ആ യോഗ്യത എന്ന് തെളിയിച്ചുകൊണ്ട് മൈക്കൽ ലൗഡ്രപ്പും പീറ്റർ സ്മേക്കലും ചേർന്ന് ഡെൻമാർക്കിന് നേടിക്കൊടുത്ത കിരീടം, അതിനേക്കാൾ ഒരു അത്ഭുതമെന്ന് തന്നെ പറയാമെന്ന പ്രകടനത്തിലൂടെ ഗ്രീസ് ആ യൂറോ കപ്പിൽ അധികം ഒരു ചാൻസും പോലും പരിഗണിക്കാതിരുന്ന ഗ്രീസ് സാക്ഷാൽ റൊണാൾഡോ പോർച്ചുഗൽ അവരുടെ രാജ്യത്ത് വെച്ച് തോൽപ്പിച്ചുകൊണ്ട് ഗ്രീസ് നേടിയ ട്രോഫി, ഇങ്ങനെയുള്ള നിരവധി അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ഒരു ചാമ്പ്യൻഷിപ്പാണ് യൂറോ കപ്പ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയാം, നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം പോർച്ചുഗലിലെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പരിക്ക് പറ്റി പുറത്തു പോയപ്പോൾ പകരം വന്ന എദർ എന്ന യുവതാരം, വളരെ യങ്ങായ താരം, ഗോൾ സ്കോർ ചെയ്തെങ്കിലും അദ്ദേഹത്തിനെ പിന്നെ എങ്ങും നമ്മൾ കണ്ടതുപോലില്ല. അതിന് നേരെ വിപരീതമായ ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഒളിവർ ബെയറോഫ് എന്നൊരു കളിക്കാരൻ തൻ്റെ 30 റോഡി ബോളറും ക്ലിൻസ്മാനും അടക്കി മുന്നേറ്റ നിരയിൽ ഏതൊരു അവസരവുമില്ലാതെ ജീവിതകാലം മുഴുവൻ ബെഞ്ചിലായിരുന്ന അദ്ദേഹത്തിനൊരു ടീം തോറ്റു നിൽക്കുമ്പോൾ കളിക്കാനൊരു അവസരം കിട്ടുകയും ടീമിനെ ഡ്രോ ഏകദേശം 70-75 ഇറങ്ങി അദ്ദേഹം സെമി ഫൈനലിലെ ടീമിനെ ഡ്രോ പിടിപ്പിക്കുകയും എക്സ്ട്രാ ടൈമിൽ അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് ഗോളിലൂടെ 2-1 ഫൈനലിലോട്ട് കളയും. ഫൈനലിലും അദ്ദേഹത്തിൻ്റെ ഗോളിൽ ചാമ്പ്യന്മാരായ ചരിത്രം, ആ 30 അദ്ദേഹം ഗോളുകൾ നേടി ചരിത്രത്തിൻ്റെ ഭാഗമാകുക എന്ന് മാത്രമല്ല അദ്ദേഹം റിട്ടയർ ആവുന്നത് അദ്ദേഹം ജർമ്മനിയുടെ ക്യാപ്റ്റൻ വരെയായി. അപ്പം അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പഴയ താരങ്ങളും പുതിയ താരങ്ങളും അടങ്ങിയ ഇവർക്കിടയിൽ നിന്നും ഏത് താരവും സ്റ്റാർ വാല്യൂയോടുകൂടി ഉയർന്നു വരാനും ഫീനിക്സ് പറ്റിയ പോലെ ഉയർന്നുവരാൻ സാധ്യതയുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ്. പല താരങ്ങളെ നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ ശൈലിയോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യാത്മക ഫുട്ബോളല്ല യൂറോ കപ്പിൻ്റെ ഭാഗം. യൂറോ കപ്പിൻ്റെ ഭാഗം എന്ന് പറയുക എപ്പോഴും ഒരു വളരെ ഫാസ്റ്റായ, കനിഷ്ഠതയാർന്ന, ടഫായ ഒരു ഫുട്ബോളാണ് യൂറോ കപ്പിൻ്റെ പ്രത്യേകത. അപ്പം 90 പോരാട്ട വീര്യം കാണിക്കുന്ന വളരെ ഫാസ്റ്റായ ഒരു ഗെയിമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂറോ കപ്പ് ഒരു കണ്ണിനെ വിരുന്നായിരിക്കും. കാരണം ലോകത്തിലെ മികച്ച ടീമുകൾ, ഏറ്റവും മികച്ച ടീമുകൾ തന്നെയാണ് അതിൽ പങ്കെടുക്കുന്നത്. സ്വീഡനെ പോലുള്ള രാജ്യങ്ങൾ, സ്വിറ്റ്സർലൻഡിനെ പോലുള്ള രാജ്യങ്ങൾ, ഇവരുടെ എല്ലാം കഴിവുകൾ നമ്മൾ പലവട്ടം കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാമ്പ്യൻഷിപ്പ് ആര് നേടും എന്നതിൽ നമുക്ക് ഒരിക്കലും ഒരു സങ്കല്പം ഉണ്ടാക്കാത്ത തരത്തിലുള്ളവരെ നമുക്കൊരാൾക്കും അധികം സാധ്യത കൽപ്പിക്കാൻ സാധ്യതയില്ലാത്തൊരു ടൂർണമെന്റാണ് യൂറോ കപ്പ്. നമുക്ക് ഇനിയും പറയുന്ന ഏറെ രാജ്യങ്ങൾ സ്പെയിൻ തങ്ങളുടെ മികച്ച ശൈലിയിലുള്ള ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അറിയാം ഒരു തലമുറ മാറ്റത്തിലോട്ട്, അതായത് റൊണാൾഡോ മെസ്സി അതിനുശേഷം ഒരു പുതിയ തലമുറ, ആ തലമുറയിൽ ആരായിരിക്കും അടുത്ത സൂപ്പർ സ്റ്റാർ, എംബാപ്പെ ആയിരിക്കോ, ഫിൽ ഫോഡൻ ആയിരിക്കോ, അല്ലെങ്കിൽ പോൾ പോഗ്ബ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹം ഉറപ്പിക്കുമോ, അല്ലെങ്കിൽ പല കാര്യങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത്തവണത്തെ യൂറോ കപ്പ് എന്നതിൽ ഏതൊരു സംശയമില്ല. നിങ്ങൾക്കൊപ്പം ഞാനും യൂറോ കപ്പിൻ്റെ ആവശ്യത്തിലേക്ക് പോവാണ്. എല്ലാവർക്കും യൂറോ കപ്പിൻ്റെ ആവശ്യത്തിലേക്ക് സ്വാഗതം. സ്പോർട്സ് ക്യൂവിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.
തുടർന്നും നിങ്ങളുമായിട്ട് കളിയെ വിശകലനവുമായിട്ട് പ്രത്യക്ഷപ്പെടാം എന്ന പ്രതീക്ഷയുണ്ട്. എബിൻ റോസ്, സി യു.